അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഒരു ബീഫ് ബൂട്ടി ഡ്രൈ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിൽ എത്ര പേർക്ക് ഇതിഷ്ടമാണെന്ന് എനിക്കറിയില്ല. ഏറ്റവും സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബോട്ടി ഡ്രൈ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കിലോ ബോട്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് ഗരം മസാല പൊടിയും ഇട്ടിട്ട് 8 വിസിലിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ 1 വലിയ തക്കാളിയും 1 കഷ്ണം പട്ടയും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 8 വിസിലൊക്കെ കഴിഞ്ഞിട്ട് ബോട്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന വെള്ളമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബോട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മീറ്റ് മസാല പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബോട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 1 പാനിലേക്ക് ഞാൻ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബോട്ടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.